സ്ലാമലൈക്കു വരഹ്ലാഹി വർക്കാത്ത അലഹമുല്ല വസ്വലാത്തു വസ്സലാംസൂൽ അമ്മാബാദ് സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നബിസ് അല്ലാ കുലഹി വസോകാവസാനത്തിൻ്റെ അടയാളങ്ങളുടെ കൂട്ടത്തിൽ പഠിപ്പിക്കപ്പെട്ട മറ്റൊന്നാണ് അള്ളാഹുവിൻ്റെ ഭവനങ്ങളെപ്പറ്റി ുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അറിയിപ്പ് അത് പൊങ്ങച്ചത്തിന് വേണ്ടി മോഡി കൂട്ടപ്പെടുന്ന ഒരു കാലം എന്നുള്ളതാണ് പള്ളികൾ ഇബാദത്തിന് വേണ്ടി അള്ളാഹുവിനുള്ള ഇബാദത്തിന് നമസ്കാരം നോം നമസ്കാരം ഇഷുദ്ധുര് പാരായണം അതുപോലെ തന്നെ മുസ്ലിം സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ പരിഹാരങ്ങളുടെ കേന്ദ്രം അതുപോലെ തന്നെ അറിവ് മതപരമായ ജ്ഞാനവും വിതരണം ചെയ്യുന്ന കേന്ദ്രം എന്നൊക്കെ നിലക്ക് വിവാദത്തുകൾ കൊണ്ട് സമ്പുഷ്ടമാകുന്ന വീടാണ് വീടാണ് യഥാർത്ഥത്തിൽ പള്ളി അള്ളാഹുവിൻ്റെ ഭവനങ്ങളായി അറിയപ്പെടുന്നതാണ് പള്ളി ആ പള്ളികൾ ആ ലക്ഷ്യത്തിൽ നിന്നകന്നുകൊണ്ട് അതിൻ്റെ ഭംഗിയും അതിൻ്റെ മോടിയും അവിടെയുള്ള കൊത്തുപണികളും അവിടെയുള്ള മറ്റു വർക്കുകളിലും കൂടുതൽ ശ്രദ്ധ പതിക്കുന്ന പതിപ്പിക്കുന്ന ഒരു കാലഘട്ടം അന്ത്യനാളിൽ അടയാളമായി റസൂലു സാഹുഹി വസ്ലമ പറഞ്ഞതാണ് ലാ മുസാഹത്തായ ലാത്തൂം മസാജിദ് പള്ളിയുടെ കാര്യങ്ങളിൽ ജനങ്ങൾ തബാഹ് നടക്കുന്നത് വരെ അനസ് നബിഹ ഇല്ലാ വൽ വൽ തബാഹി ബി അതിനെ മൂടി പിടിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക തബാഹ് ബിൽ മസാജിദ് എന്നതുകൊണ്ട് ഉദ്ദേശം അതിൻ്റെ ഭംഗി പള്ളിയുടെ ബിൽഡിങ്ങിൻ്റെ ഭംഗി എത്ര കണ്ട് വർദ്ധിക്കുന്നു എന്നുള്ളതിൽ അതിൻ്റെ ആളുകളുടെ ശ്രദ്ധ അതിലേക്ക് പോകപ്പെടുമാറ് എന്തു ഭംഗിയുള്ള പള്ളി എന്ന നിലക്ക് അതിൻ്റെ ഭംഗിയെ കൊണ്ട് അതുണ്ടാക്കുമ്പോഴുള്ള ശ്രദ്ധ അതിലേക്ക് തിരിയുക എന്നതാണ് ഖിയാമത്ത് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്നുള്ളതാണ് പല പണ്ഡിതന്മാരും പല രൂപത്തിൽ ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചു മനസ്സിലാക്കി നമുക്ക് കാണാൻ കഴിയും ഓരോരുത്തരും പറയുന്നത് വരെ ഹത്തായ തഫാഖർ കുല് അഹദീൻ ബി മസ്ജിദ് ഓരോരുത്തരും അമനാമൻ്റെ പള്ളിയെപ്പറ്റി ഇങ്ങനെ പറയുന്നതാണ് വയക്കൂലും മസീദ്യാറുഫ് എൻ്റെ പള്ളിയാണ് എല്ലാം ഉയരുള്ള പള്ളി എൻ്റെതാണ് ഔ അസീയൻ ഭംഗിയുള്ളത് എൻ്റെ പള്ളിയാണ് ഔ ഔസ് വിശാലമായി എൻ്റെ പള്ളിയാണ് ഏറ്റവും വലിയ പള്ളി വലുപ്പുള്ളത് അതാണ് ഔസീൻ ഏറ്റവും നല്ല പള്ളി എൻ്റെതാണ് എൻ്റെ പള്ളിയാണ് വലുത് എൻ്റെ പള്ളിയാണ് വിശാലമായത് എൻ്റെ പള്ളിയാണ് ഏറ്റവും ഉയരമുള്ളത് എൻ്റെ പള്ളിയാണ് ഏറ്റവും നല്ലത് എന്ന നിലക്ക് റിയാവിനും സ്വപ്നത്തിനും വേണ്ടി ലോകമാന്യതക്കും കേൾവിക്കും വേണ്ടി പൊങ്ങച്ചത്തിനും വേണ്ടി പ്രശസ്തിക്കും വേണ്ടി തൻ്റെ പള്ളികളെ അങ്ങനെ പൊക്കിപ്പറയുന്ന അതിൻ്റെ പേരിൽ ത്സര്യത്തിൽ ഏർപ്പെടുന്ന ഒരു കാലഘട്ടമാണ് കിയാമത്നാളിൻ്റെ അടയാളമായി വരുന്നത് എന്ന് റസൂല്ലാഹി സാഹു അലൈഹി വസ്ലമയുടെ ഈ വാചകത്തെ വ്യാഖ്യാനിക്കുമ്പോൾ വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ അറിയിച്ചിരുന്നു നമുക്ക് കാണാൻ കഴിയും മറ്റൊരു ഹദീദല്ലാ സാഹിസ് സ്വല്ലം പറയുന്നുണ്ട് മാ ഉമിർ തുബിത്ത ഈദ് മസാജിദ് പള്ളികളെ തഷീദ് അഥവാ റഫ് ഉൽ ബിനായി വത്വയിൽ അതിൻ്റെ ബിൽഡിങ്ങുകൾ ഉയർത്തുകയും നീട്ടുകയും ചെയ്യുന്നത് ഞാൻ കൽപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് പള്ളിയെ ആ നിലക്ക് തങ്ങളുടെ സൗകര്യങ്ങൾക്കുള്ള തങ്ങൾക്ക് തങ്ങൾക്കാവശ്യമുള്ളതിനേക്കാളപ്പുറം മറ്റാളുകളുടെ മുമ്പിൽ ഒരു പെരുമ നടിക്കുന്നതിന് വേണ്ടി പള്ളിയുടെ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത് ശരിയല്ല അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിരാകരിച്ചതാണ് നിരോധിച്ചതാണ് ചെയ്യരുത് എന്നുള്ളതാണ് സഹാബത്ത് അബുദർ ദു പറയുന്നുണ്ട് ഇതാ സുഹൃത്തും നിങ്ങളുടെ മസാജിദക്കും നിങ്ങളുടെ പള്ളിയെ നിങ്ങൾ മോഡി കുടി കൂട്ടിയാൽ അതുപോലെ തന്നെ നിങ്ങൾ ഒരു കാലഘട്ടം വന്നാൽ ഫത്തിമാർ അലയിക്കും നിങ്ങളുടെ മേൽ നാശമാണ് നിങ്ങൾ നശിച്ചവരാണ് നാശമടഞ്ഞുപോയി എന്നുള്ളതാണ് സഹാബത്ത് അതിനെ മനസ്സിലാക്കിയത് മറ്റൊരു ഹതിൽ യഹൂദ ക്രൈസ്തവർ മോഡി കൂട്ടിയതുപോലെ എന്ന് പള്ളിയെ പറ്റി മോഡി കൂട്ടുന്നതിനെപ്പറ്റി സൂചിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും ഇതിൻ്റെ വിശദീകരണത്തിൽ മൂന്ന് രൂപത്തിലാണ് സുഹ്റുഫുദുൽ മസാജിദ് നിരാ പറ വരിക എന്നുള്ളതാണ് അതെങ്ങനെയാണ് ഒന്ന് അന്ന സുഹ്രിൽ മുബാഹത്തിൽ മാഫി ഹദീസിൽ ബാബ് നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ കേൾവിക്ക് വേണ്ടി റിയായിന് വേണ്ടി പ്രശസ്തിക്ക് വേണ്ടി കൊണ്ടോ പള്ളിയെ ഭംഗി കൂട്ടുകയും മോടിക്കൂട്ടുകയും ചെയ്യുക രണ്ടാമത്തത് അനഹാദാമിൻ ഇസ്രാഫിൽ മനു അങ്ങനെ പള്ളിക്ക് വേണ്ടി ചെലവഴിക്കുക എന്നുള്ളത് വിരോധിക്കപ്പെട്ടതാണ് വിരോധിക്കപ്പെട്ടതാണ് പള്ളികൾ നിർമ്മിക്കുന്നതിന് വേണ്ടി സമ്പത്ത് ഒരുമിച്ച് കൂട്ടൽ നല്ലതാണ് പക്ഷേ പള്ളിയെ മൂടി പിടിപ്പിക്കുക എന്ന നിലക്ക് സമ്പത്തൊരുമിച്ച് കൂട്ടാൻ പാടില്ല അത് അമാനത്ത് നഷ്ടപ്പെടുന്നതിന് തുല്യമാണ് കാരണം അതിൽ മതപരമായി ഒരു ഒരു നന്മയുമില്ല മറിച്ച് മതം വിരോധിച്ചതെല്ലാം അതിൽ കടന്നു വരുന്നു എന്നുള്ളതാണ് മൂന്നാമത്തത് ആളുകളുടെ ശ്രദ്ധ തിരിക്കുന്നത് പോലെ ഇബാതത്തുകളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്ന രൂപത്തിലുള്ള കൊത്തുപണികൾ എല്ലാം അതിൽ അവരുടെ നമസ്കാരത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ ആ പള്ളിയിൽ ഉണ്ടാക്കുക എന്നുണ്ട് മൂന്നാണെങ്കിലും വിരോധിക്കപ്പെട്ടതാണ് ആ നിനക്ക് പള്ളികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കടന്നു വരുന്നത് അന്ത്യനാളിൻ്റെ അടയാളമാണെന്ന് അലൈഹി സ്വലമ പറഞ്ഞിട്ടുണ്ട് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ പള്ളികളും കോടികളുടെ പള്ളികൾ നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞു വലിയ ഫ്ലെക്സ് ബോർഡുകൾ വെച്ച് അത് വലിയ അത്ഭുതമായി ലോകത്തെ വലിയ പള്ളി രാജ്യത്തെ വലിയ പള്ളി അത് അത് അതിൻ്റെ പേരിൽ വലിയ പിന്നെ സ്ഥാനവും പെരുമയും നടിക്കുന്ന ഒരു കാലഘട്ടം അന്ത്യനാളിൻ്റെ അടയാളമാണ് അത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ നാടുകൾ അതിന് സാക്ഷിയാണ് അള്ളാഹു സുബ്ബാനോ താല പള്ളികൾ ആരാധന കർമ്മങ്ങൾ നിർവഹിക്കുന്ന ആരാധനകൾ കൊണ്ട് പ്രൗഢിയുള്ള ആരാധനകൾ കൊണ്ട് സമ്പുഷ്ടമായ വീ അള്ളാഹുവിൻ്റെ ഭവനങ്ങളായി നമ്മുടെ പള്ളികളെ മാറ്റി തീർക്കുമാറാകട്ടെ അതിന് ആ രൂപത്തിലുള്ള മനസ്സോടുകൂടി പള്ളികൾ നിർമ്മിക്കുവാനും അത് നിലനിർത്തുവാനും അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു തോഫീന്ന് നൽകിയുമാറാകട്ടെ അസ്സലാ വാരിക്കും വർഹമത്തല്ലാ വർക്കാ